ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡും അതേപോലെ തന്നെ ഐ എസ് എൽ റിലേറ്റഡുമായിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ റൂമേഴ്സ് ഒക്കെ ആയിട്ടാണ്, അതേപോലെ കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ എസ് ഡി വന്നതിന് ശേഷം ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാലത്തേക്ക് കോൺട്രാക്റ്റുകൾ ഇന്ത്യൻ പ്ലേയേഴ്സിന് കോൺട്രാക്റ്റുകൾ നീട്ടിക്കൊടുക്കുന്നു, അതും യുവ പ്ലേയേഴ്സിന് നീട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അതൊരു ഭാവിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു സീസണാണ്. ഒരു പുതിയ സീസൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സീസൺ. അതിന് ഉദാഹരണമായിട്ടാണ് ഹക്കു, ജസൽ, രാഹുൽ, സഹൽ, നിഷു കുമാർ തുടങ്ങിയവർക്കെല്ലാം രണ്ടു വർഷത്തിന് മേളിൽ, ചുരുങ്ങിയതൊരു രണ്ടു വർഷത്തിന് മേളിൽ കരാർ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ ഭാവിയിലെ ഇന്ത്യൻ ടീമിൻ്റെ തന്നെ നെടുംതൂണുകളായി മാറാവുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവർക്ക് കരാറുകൾ നീട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരെ ഒരു കൊഴിഞ്ഞു പോക്കോ അല്ലെങ്കിൽ ഒരു ടീം സെറ്റായ ടീമിൽ നിന്ന് ഇവരെ കൊഴിഞ്ഞു കൊണ്ട് പോകാനൊന്നും അധികം ഒരു ക്ലബിനും സാധിക്കുകയില്ല. ഇനി നമുക്ക് വേറൊരു ഐ എസ് എൽ ട്രാൻസ്ഫർ റൂമറാണ്. സാക്ഷാത് റൊണാൾഡോയുടെ ടീംമേറ്റ് ആയിരുന്ന ക്യൂറീസ് മൈൻഡിയിലേക്ക് വരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം. ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ മാർക്കസ് മെർബിലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നോ എന്ന റിപ്ലൈ തന്നിട്ടില്ല, ഇതിനോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്ലൈയാണ് തന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 3.5 കോടി രൂപയാണ്. ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചത് തുർക്കി ഫസ്റ്റ് ഡിവിഷൻ ക്ലബിലാണ്. അപ്പോൾ ഇദ്ദേഹം വരാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞു കേൾക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അസോമ ഗാനൊക്കെ കൊണ്ടുവന്ന ഒരു ടീമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധ്യതയേറെയാണ്. 3.5 കോടി മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വില. അപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നലെ മുതലായിരുന്നു ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ ട്രാൻസ്ഫർ റൂമേഴ്സുകളും അതേപോലെ തന്നെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും ഇനി വരാൻ അധികം സാധ്യതയുള്ള സമയങ്ങളാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ റൂമേഴ്സിനും അതേപോലെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ അൺഫോംഡ് ട്രാൻസ്ഫേഴ്സിനുമായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വീഡിയോയുടെ അവസാനം പറയുന്ന പോലെ നിങ്ങൾ അതുവരെയാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതായി.